സ്വന്തം ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാത്ത ആളുകൾക്കുണ്ടാവുന്ന കുഴപ്പം എന്താ അറിയോ? വളരെ എളുപ്പത്തിൽ തന്നെ അത്തരം ആളുകളെ ചെറിയ വേവലാതികളും ഭയങ്ങളും വിഷമതകളും ഒക്കെ പിടികൂടും. സ്വയം സഹതപിക്കുക, എപ്പോഴും പരാതി പറയുക, ഇതൊക്കെ അവരുടെ പൊതു സ്വഭാവങ്ങളാണ്. പ്രത്യേകിച്ചൊരു ഉദ്ദേശമോ ലക്ഷ്യമോ ഇല്ലാത്തതും ഒരു തിന്മ തന്നെയാണ്. ഒരാൾക്ക് സ്വന്തം ഹൃദയത്തിൽ ന്യായയുക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരിക്കണം. അത് നേടിയെടുക്കാനായി അയാൾ ഇറങ്ങിത്തിരിക്കുകയും വേണം. തൻ്റെ ഈ ഉദ്ദേശത്തെ പരമമായ കടമയായി കണ്ടുകൊണ്ട് അതിൻ്റെ കൈവരിക്കലിനായി തന്നെ തന്നെ സമർപ്പിക്കണം. തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ അയാൾ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ദൗർബല്യങ്ങളെ മറികടക്കുന്നത് വരെ അയാൾ പരാജയപ്പെട്ടേ തീരും. അതിലൂടെ അയാൾ നേടിയെടുക്കുന്ന സ്വഭാവ ബലമാണ് അയാളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ. ഭാവി ജീവിതത്തിനും ശക്തിക്കും അതൊരു പുതിയ ഉണർവ് തന്നെ നൽകും. ഒരിക്കൽ ഇത് നേടിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പരിശ്രമത്തിനുമേൽ പരിശ്രമങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട്, ക്ഷമയ്ക്കുമേൽ ക്ഷമ പരിശീലിച്ചുകൊണ്ട്, ശക്തിക്കുമേൽ ശക്തി കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ പരിശ്രമം ഒരിക്കലും നിർത്താതിരിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന അറിവിൽ നിന്നാണ് ചെയ്യാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവുന്നത്. ഭയവും സംശയവും അറിവിൻ്റെ വലിയ ശത്രുക്കളാണ്. നമ്മുടെ ലക്ഷ്യത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത് തന്നെ ഈ ഭയവും സംശയവും കാരണമാണ്. ഭയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, അവയെ കൊല ചെയ്യാത്തവൻ ഓരോ പടിയിലും തന്നെ തന്നെ തടഞ്ഞു വയ്ക്കുകയാണ്. ഭയത്തെയും സംശയത്തെയും കീഴടക്കിയവൻ പരാജയത്തെയും കീഴടക്കുന്നു. അവൻ്റെ എല്ലാ വിഷമതകളെയും ധീരമായി നേരിട്ട് മറികടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക. ഭയത്തെയും സംശയത്തെയും മറികടന്ന് അവയെ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും.